ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ ബിരിയാണിയായിട്ടാണ്. കപ്പ ബിരിയാണി നമ്മൾ സാധാരണ ഫിഷ് വെച്ച് ചെയ്യാറുണ്ട്, ബീഫ് വെച്ച് ചെയ്യാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട മീറ്റൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ളൊരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു രണ്ട് വിസിലൊക്കെ മതിയാവും. ഓരോ കപ്പക്കനുസരിച്ച് വേവിന് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തു. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാനെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ചേർത്ത് നല്ല പോലെ കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു നാലഞ്ച് പീസ് ചിക്കനാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കപ്പല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചിക്കനാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇത് ഏകദേശം ഒരു 10 to 15 minutes ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ വെള്ളം മാറ്റി ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 minutes അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ചിക്കനൊക്കെ വെന്തോന്ന് കറക്റ്റ് നോക്കണം, ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒന്ന് സെറ്റാവാൻ വേണ്ടി വീണ്ടും നമുക്കൊരു 2 minutes മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമല്ല, ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇൻഷാല്ലാ അടിപൊളി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.